ചേർത്തലയിലെ നവവധുവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. കേസിൽ ഭർത്താവ് അപ്പുക്കുട്ടൻ അറസ്റ്റിലായി. കഴിഞ്ഞ 26-നാണ് ഹെന മരിച്ചത്. കുളിമുറിയിൽ കുഴഞ്ഞു വീണുവെന്നാണ് ഭർത്തൃ വീട്ടുകാർ പറഞ്ഞിരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർമാർ സംശയങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത പുറത്തുവരുന്നത്. ചേർത്തലയിലെ നവവധുവിന്റെ മരണം സംബന്ധിച്ച് നേരത്തെ തന്നെ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംബന്ധിച്ചുള്ള വിവരങ്ങളിലാണ് ഇത് സംബന്ധിച്ച കൊലപാതകം, മരണം കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. കേസിൽ ഭർത്താവ് അപ്പുക്കുട്ടൻ അറസ്റ്റിലായിരിക്കുന്നു. കഴിഞ്ഞ 26-നാണ് ഹെന എന്ന യുവതിയെ ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കുളിമുറിയിൽ കുഴഞ്ഞു വീണു എന്നാണ് ഭർത്തൃ വീട്ടുകാർ പറഞ്ഞിരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർമാർ സംശയങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. വിഷ്ണു, എങ്ങനെയാണ് ഈ സംഭവം കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്? ടോമ കഴിഞ്ഞ 26-നാണ് ഹെന മരിച്ചത്. കുളിമുറിയിൽ കുഴഞ്ഞു വീണു എന്നാണ് ഭർത്തൃ വീട്ടുകാർ നാട്ടുകാരോടും പോലീസിനോടും പറഞ്ഞത്. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ ചില സംശയങ്ങൾ തോന്നി. ഇത് ശ്വാസം മുട്ടിച്ചുള്ള മരണമാണ് എന്ന തരത്തിൽ ഡോക്ടർമാർ ചില സംശയങ്ങൾ പോലീസിനോട് ഉന്നയിക്കുമായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്തതിനൊടുവിൽ കഴുത്തു ഞെരിച്ച ഹെനയെ കൊലപ്പെടുത്തി എന്ന ഭർത്താവ് സമ്മതിക്കുകയായിരുന്നു. ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു. അതിനുശേഷം ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൊലപാതകം നടന്നത് എന്ന ഭർത്താവ് അപ്പുക്കുട്ടൻ പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ട്. നിലവിൽ അപ്പുക്കുട്ടൻ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീധന പീഡനം ഉൾപ്പെടെ ചുമത്തി, വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. അപ്പം കുടുംബ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഇയാളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടോ. വിഷ്ണു, ഈ സംഭവം അത് എങ്ങനെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്? മാത്രമല്ല, ഈ അപ്പുക്കുട്ടൻ മാത്രമാണോ ഈ കേസിൽ പ്രതിയായിട്ടുള്ളൂ, അതോ ഈ ഭർത്താവിന്റെ ബന്ധുക്കൾക്കും ഈ കൊലപാതകത്തെ കുറിച്ച് അറിയാമോ? തോമസ്, നിലവിൽ അപ്പുക്കുട്ടനെ മാത്രം പ്രതിയോർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 24-നാണ് ഈ സംഭവം നടക്കുന്നത്. അതൊരു സ്വാഭാവിക മരണമായി നാട്ടുകാരും അതോടൊപ്പം പോലീസും ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നു. പക്ഷെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും ചില അവ്യക്തതകളും പുറത്തു വന്നത്. ശ്വാസം മുട്ടി കൊലപ്പെടുത്തി എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. വിശദമായ അന്വേഷണത്തിന് പോലീസ് തയ്യാറാകുന്നു. അങ്ങനെ അപ്പുക്കുട്ടനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിനിടയിലാണ് കഴുത്ത് ഞെരിച്ച് താൻ ഹെനയെ കൊലപ്പെടുത്തി എന്ന് അപ്പുക്കുട്ടൻ സമ്മതിച്ചത്. ഈ കുളിമുറിയിൽ അത്തരത്തിൽ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുളിമുറിയിൽ കൊണ്ട് ഇടുകയായിരുന്നു. മറ്റു ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. പ്രധാനമായും സ്ത്രീധന പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിൽ വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യം വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അപ്പുക്കുട്ടനെ ഇന്ന് തന്നെ പോലീസ് കോടതിയിൽ ഹാജരാക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കേട്ടോ. വിഷ്ണു, ഈ ഹെനയുടെ കുടുംബം, കൊല്ലപ്പെട്ട ഹെനയുടെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട പല സംശയങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നു. അതായത് ഇത് കൊലപാതകമാണ് എന്ന സംശയം ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണോ പോലീസ് ഈ അന്വേഷണത്തിലേക്ക് എത്തുന്നതും ഇപ്പോൾ കൊലപാതകമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നതും? തോമ ആദ്യം തന്നെ അവരൊരു സംശയമായി ഉന്നയിച്ചിരുന്നു. പക്ഷേ അത്ര ശക്തമായൊരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷെ പോലീസ് ആദ്യഘട്ടങ്ങളിൽ തന്നെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടായിരുന്നു. ഈ കേസെടുത്ത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇതിൽ ഏറ്റവും നിർണായകമായിരുന്നാണ് മനസ്സിലാക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായ കണ്ടെത്തലുകളാണ് ഇതൊരു കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്കും സംശയത്തിലേക്കും എല്ലാം കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. തുടർന്ന് പോലീസ് അപ്പുക്കുട്ടനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യൽ തന്നെയാൾ ഈ പ്രതിയായ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അതായത് തനിക്കും ഹെന്നയ്ക്കുമിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് നിരന്തര തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഈ തർക്കങ്ങൾ മൂർച്ഛിച്ചത് കൊണ്ടാണ് അത്തരം തർക്കങ്ങളാണ് 26-ാം തീയതി നടന്നത്. ആ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. താൻ ഹെന്നയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം കുളിമുറിയിൽ കൊണ്ടിടുകയായിരുന്നു. നാട്ടുകാരോടും അതോടൊപ്പം മറ്റുള്ള ആളുകളോടും ഇത് ഹെന കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഇത് മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം പോലീസ് വിശദമായി പരിശോധിക്കുന്നു. സ്ത്രീധന വിഷയം ഉൾപ്പെടെ ഉള്ളതാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ഹെന്ന ചില പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന് പോലീസ് കരുതുന്നു. ഒക്ടോബറിലായിരുന്നു ഇവരുടെ വിവാഹം. അതിന് ശേഷം ഇത്തരത്തിൽ നിരന്തരമായ വഴക്കുകൾ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കൊലപാതക അതാണ് ഇതിന്റെ കൊലപാതക കാരണമായി പോലീസ് നിലവിൽ കണക്കുകൂട്ടുന്നത്. ചേർത്തലയിലെ നവവധുവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. കേസിൽ ഭർത്താവ് അപ്പുക്കുട്ടനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 26-നാണ് ഹെന എന്ന യുവതി ഭർത്തൃ വീട്ടിൽ വെച്ച് മരിക്കുന്നത്. കുളിമുറിയിൽ കുഴഞ്ഞു വീണു എന്നാണ് ഭർത്തൃ വീട്ടുകാർ ആദ്യം പറഞ്ഞിരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർമാർ സംശയങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതും സംഭവം കൊലപാതകമെന്ന്
കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.